ഡൽഹിയിൽ വിളിച്ചു കൂട്ടി യോഗത്തിൽ വെച്ച സംഘപരിവാരത്തിന്റെ നേതാവ് ഇന്ന് ആഹ്വാനം ചെയ്തിടു. എന്താണെന്നറിയോ? ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കെതിരെ അവസാനത്തെ സമരത്തിന് തയ്യാറെടുക്കുക, അവസാനത്തെ കുരിശുയുദ്ധം ഇന്ത്യ രാജ്യത്തിന്റെ മക്കൾക്കെതിരെ പുറത്തെടുക്കാണ്. മധ്യപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും വാരാണസിയുടെയും നടുവിലിട്ടിട്ട് പാവപ്പെട്ട പെണ്ണിനെ മരത്തിൽ കിടത്തിയിട്ട് വയറുകേറിയിട്ട് ശൂലം കൊണ്ട് വെള്ള കയ്പിൽ കിടക്കുന്ന കുഞ്ഞിനെ കുത്തിയെടുത്ത് ഉന്മാദ നൃത്തം വിട്ടിയിട്ട് കൊതുതീരാണ് ഇന്ത്യൻ മുസൽമാനെതിരെ അവസാനത്തെ കുരിശുയുദ്ധത്തിന് തയ്യാറെടുക്കാൻ പറയുമ്പോ അവരോട് എനിക്ക് പറയേണ്ടത് പേടിപ്പിക്കണ്ട. ആരെയാ പേടിപ്പിക്കുന്നത്? ആരാ ഇന്ത്യൻ മുസൽമാനെന്നറിയോ? ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശരീരത്തെ മുഴുവനും വേർപ്പെടുത്തി കൊടുത്ത ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന സനാതന ഹിന്ദുത്വത്തിന്റെ നേതാവായ സ്വാമി അഗ്നിവേഷ് അവരൊക്കെയാണ് യഥാർത്ഥ ഹിന്ദുക്കൾ. അവരൊക്കെയാണ് അശോക് സിംഗാളല്ല, ഏതെങ്കിലും പ്രവീതകാരിയല്ല, യഥാർത്ഥ സനാതന ഹിന്ദു. കാസായ വേഷം ധരിച്ച സ്വാമി അഗ്നിവേശ് എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈദേശിക പട്ടാളത്തിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചിട്ട് ശരീരത്തിന്റെ പാഞ്ഞു വന്ന വെടിയുണ്ടകള് നെഞ്ചുകൊണ്ട് തടുത്ത നൂറുകണക്കിന് മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരാ പറയുന്നത്? ബാക്കവിയല്ല, പണക്കാട് ഹൈദരലി തങ്ങളല്ല. സ്വാമി അന്വേഷ് പറയാ, നൂറുകണക്കിന് മുസ്ലിം സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേര് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നേർക്ക് നേരെ പോരാടിയിട്ട് വീരാ പോരാക്രമിയെ പോലെ മരിച്ച ഒരാളുടെ പേരെങ്കിലും ഫാസിസ്റ്റുകളെ നിങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് പറഞ്ഞു തരാൻ കഴിയുമോ എന്ന് സ്വാമി അഗ്നിവേശ് പോലും ചോദിച്ച മനുഷ്യത്വത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഇന്ന് ഉയർന്നു നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരെയാ നിങ്ങൾ ഭീഷണിപ്പെടുത്തുക? ലോകം മുഴുവനും മടിക്കു വരച്ച കിസറ ചക്രവർത്തിയോട് പോരാടാന് കാദസിയ യുദ്ധത്തിൽ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങൾ നിൽക്കുമ്പോ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങൾ നിൽക്കുമ്പോ പരാജയത്തിന്റെ അടിത്തട്ടിലേക്ക് പോവുകയാ. കാദസിയ യുദ്ധത്തിൽ സഹാബത്ത് മുഴുവന് ന്യൂനപക്ഷമായ സഹാബത്ത് പരാജയത്തിന്റെ കൈപ്പുനീരിലേക്ക് പോകുമ്പോ സേനാനായകനായ സൈബർ അലി അള്ളാഹുത്തലാണ് ചിന്തിച്ചതെന്താ? അള്ളാഹുവേ, ഇവിടെ എങ്ങാനും മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടാൽ കിസ്റയുടെ കൊട്ടാരത്തിന്മകൾ ഇസ്ലാമിന്റെ കൊടിപാറിക്കാൻ കഴിയില്ല. എന്താ ചെയ്യുക? മുസ്ലിമിനായുധം കൈബോമ്പല്ല, മുസ്ലിമിനായുധം അണുവായുധമല്ല. അതിനേക്കാൾ വെല്ലുന്നൊരായുധം മുസ്ലിമിന്റെ കയ്യിലുണ്ട്. മഹാനായ ഇസ്ലാമിന്റെ വീരശൂര പരാക്രമി സൈബർ അലി അള്ളാഹുത്തലാണ് പോരാട്ട വേദിയിൽ കയ്യിൽ കിടക്കുന്ന വാൾത്തലകൾ കൊണ്ട് മിന്നിപ്പിളരുന്ന അഗ്നിശുലിംഗങ്ങളെ പോലെ യുദ്ധപ്പറമ്പിൽ ചരിത്രത്തിന്റെ ജൈത്രയാത്ര നടത്തി പോരാടുന്ന മഹാനായ ബറായിബിന് മാലിക് അലി അള്ളാഹുത്തലാണ് എന്റെ ചാരത്തേക്ക് പോയി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എവിടെയാ നമുക്ക് തെറ്റുപറ്റിയതെന്ന് നാ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ നാ ചിന്തകളെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. പരാളയത്തിന്റെ അടിത്തട്ടിലേക്ക് കൂപ്പുവെത്താൻ പോകുമ്പോ പോരടിച്ചു കൊണ്ടിരിക്കുന്ന ബറായിബിന് മാലിക് അലി അള്ളാഹു എന്നിവന്റെ അടുക്കൽ പോയിട്ട് മഹാനായ സൈദർ അലി അള്ളാഹുത്തലാണ് പറയാ, ബറായേ, അതീവായ നിബിധങ്ങൾക്ക് പ്രിയപ്പെട്ട അള്ളാഹു വാഗ്ദാനം ചെയ്ത കിസ്റയുടെ കൊട്ടാരത്തിന് മുമ്പ് ഇസ്ലാമിന്റെ പതാക താഴ്ക്കണമെങ്കിൽ കടിയില്ല ബറായേ. ആനപ്പടനം ഇവിടെ തകർത്തെറിയുകയാ. അതുകൊണ്ട് ബറായേ, അന്ത മുസ്തദാബ് ദേവാ, അന്ത മുസ്തദാബ് ദേവാ, നിങ്ങൾ ഏത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്ന ആളാണ്. മുത്തുനബി നിങ്ങളെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പറയേ, നിങ്ങൾ ഏത് സമയത്ത് ദുആ ചെയ്താലും എന്റെ ബറായിബിന് മാലിക് ഒരു ദുആ ചെയ്താൽ അത് അല്ലാഹു ആ സമയത്ത് സ്വീകരിക്കുമെന്ന് നിങ്ങളെ കുറിച്ച് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പറയേ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നമ്മളൊന്ന് ജയിക്കാൻ ദുആ ചെയ്യണേ. പറയേ, മഹാനായ ബറായിബിന് മാലിക് അലി അല്ലാഹു അൻഹു ഇത് മുസ്ലിമിന് നഷ്ടപ്പെട്ടു പോയ ആയുധമാ. അദ്ദേഹം സിലാഹുൽ മുഅ്മിനി ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വിലപിടിപ്പുള്ള ആയുധം ദുആയാണ്, പ്രാർത്ഥനയാണെന്ന് അബീബായ നബിതങ്ങൾ ലോകത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലോകത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവര് ദുആ ചെയ്യേണ്ടവര് ദുആ ചെയ്താൽ മഹാനായ ബറായിബ് അലി അല്ലാഹു തആലാണ് ഖാദിസിയ യുദ്ധത്തിന്റെ ഭൂമിയിൽ വെച്ച് ആകാശത്തേക്ക് കൈകളിയത്ത് ദുആ ചെയ്യുകയാ. അല്ലാഹു
അല്ലാഹുവേ അല്ലാഹുവേ, ഈ പടിഞ്ഞാറ് നിൽക്കുന്ന സൂര്യന്, ഈ കിടക്കുന്ന രാവിലെ ഉദിച്ച സൂര്യന് ബറായിന്റെ ദുആ വല്ലാത്തൊരു ദുആയായി. അല്ലാഹുവേ, ഇന്ന് രാവിലെ കിടക്ക് നിന്ന് ഉദിപ്പിച്ച ഈ സൂര്യന് പടിഞ്ഞാറ് അസ്തമിക്കുന്നതിന് മുമ്പ് കിസ്റാ ചക്രവർത്തിയുടെ കിസ്റാ പട്ടാളത്തെ ഞങ്ങളുടെ കാൽ കീഴിലാക്കണേ. അല്ലാ, സത്തമയ ചഞ്ചായം ഭൂഷി ആകാശത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വിജയം നൽകണേ. അല്ലാ, സഹോദരങ്ങളെ, ദുആ അവസാനിച്ചു. സാബത്ത് പടവെട്ടാൻ തുടങ്ങി. അവസാന സൂര്യൻ അസ്തമിക്കാ മിനിറ്റുകളെ ബാക്കി നിൽക്കുകയാ. ചില സഹാബത്ത് ചോദിച്ചു, ബറായേ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നല്ലേ, ബറായേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് യുദ്ധം ജയിക്കണമെന്ന് നിങ്ങൾ ദുആ ചെയ്തതല്ലേ? അല്ലാഹുവിന്റെ സഹാബി പറഞ്ഞു, ക്ഷമിക്കൂ, സത്യവിശ്വാസികളെ സഹായിക്കുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തതല്ലേ? കാലം സാക്ഷി, ചരിത്ര സാക്ഷി, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാൻ പോകുന്നു. യുദ്ധക്കളത്തിൽ നിന്ന് വിളികേണ്ടു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുമ്പ് കിസ്റ പടയ പരാജയപ്പെടുത്തിയുണ്ട്. അവിടെ നിന്ന് കയറി വന്ന സഹാബ, പൊന്നുമോനെ ന്യൂനപക്ഷമാണെന്നല്ല, ആയുധ സംഭാരമില്ലെന്നല്ല, ബറായിബിന് മാലിക് റളിയല്ലാഹു തആലാവിനെ പോലെ ആകാശത്തേക്ക് കൈകളിയെത്തി ദുആ ചെയ്താൽ സ്വീകരിച്ചുകൊണ്ട് നാടെ തട്ടപ്പെട്ടുകൂടാത്ത ഹബീബായ നബിയുടെ സഹാബത്തുകളെ സാക്ഷിത്വം വഹിച്ച, ആ സഹാബത്തുകളെ നേതൃത്വം വഹിച്ച, ഇന്നുമേ കേരളത്തിന്റെ മണ്ണിലടക്കം റബ്ബിനോടൊന്ന് കൈയ്യത്തി ദുആ ചെയ്താൽ സ്വീകരിക്കപ്പെടുന്ന മഹാനായ സൂഫി വര്യന്മാരുടെ തേജസ്സുള്ള ഈ നാട്ടില് മുസ്ലിമീങ്ങൾക്കെതിരെ കുരിശി യുദ്ധം നടക്കില്ല. കാരണം എന്തെന്നറിയോ? സത്യവിശ്വാസികളെ സഹായിക്കൽ അല്ലാഹു തീരുമാനിച്ചെടുത്തതാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നുമല്ല. മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, കമ്മ്യൂണിസ്റ്റുകാരനും പറഞ്ഞോളി, മുമ്പിന് വേണ്ടിയല്ല ദുആ. അതിപ്പോ പാലോളി മുഹമ്മദ് കുട്ടി മരിച്ചാലും ഞാൻ ദുആ ചെയ്യും, അല്ലാഹു മഗ്ഫിറുല്ലഹു. കാരണം അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം നമ്മുടെ ആഗ്രഹം. അതിനിപ്പോ എന്താ സി എച്ച് ആയതുകൊണ്ട് ആമീൻ പറയൂല്ല? അതിപ്പോ പാലോളി സഖാവ് പാലോളി മരിച്ചാലും ഞാൻ എന്റെ നിലപാട് പറയാ, ഞാൻ ദുആ ചെയ്യും പടച്ചോൻ, അല്ലാഹു മഗ്ഫിറുല്ലഹു. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാ മനുഷ്യനാവുക? രാഷ്ട്രീയവും രാഷ്ട്രീയവും വൈജാത്യങ്ങളും നമ്മളെ നരികളാക്കി മാറ്റരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പഭാഗം. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളെയും നീ കബൂലാക്കണേ അല്ലാഹ്.